ഇടക്ക് ഓരോ മഴയും ബാക്കി സമയം വെയിൽ ലഭിക്കുന്ന കാലാവസ്ഥയാണ് പച്ചക്കറികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത്. കാലവർഷം ശക്തിപ്പെടുന്നതിന് മുമ്പ് കൃഷി ഇറക്കി ചെടികൾക്ക് നല്ല വളർച്ച ഉറപ്പുവരുത്തണം. ഒന്നോ രണ്ടോ വേനൽ മഴ ലഭിക്കുമ്പോൾ തന്നെ നല്ല നീർവാഴ്ചയും സൂര്യപ്രകാശവും ലഭിക്കുന്ന കൃഷിയിടം ഒരുക്കിയെടുത്ത് തൈകൾ നടണം. മഴക്കാലത്ത് നല്ല നീർവാഴ്ച ഉറപ്പാക്കാൻ വാരങ്ങൾ കോരി ഉയർത്തി തൈ നടുന്നതാണ് ഉചിതം. സൗകര്യപ്രദമായ നീളത്തിലും 10-15 സെന്റിമീറ്റർ ഉയരത്തിലും 30 സെന്റിമീറ്റർ വീതിയിലും വാരങ്ങൾ കോരാം. വിളകളുടെ വളർച്ച, സ്വഭാവം എന്നിവയനുസരിച്ച് വാരങ്ങൾ തമ്മിലുള്ള അകലം ക്രമീകരിക്കണം. ഉദാഹരണത്തിന് വെണ്ട, കുറ്റിപ്പയർ, പച്ചമുളക്, വഴുതനങ്ങ തുടങ്ങിയ വിളകളുടെ വാരങ്ങൾ തമ്മിൽ 30 സെന്റിമീറ്റർ അകലം വരെയാകാം. പടരുന്ന വിളകളായ മത്തൻ, കുമ്പളം മുതലായവയ്ക്ക് വാരങ്ങൾ തമ്മിൽ 3 മീറ്റർ അകലം നൽകേണ്ടതാണ്. തയ്യാറാക്കിയ വാരങ്ങളിൽ മണ്ണ് പരിശോധനാ റിപ്പോർട്ട് അനുസരിച്ച് ആവശ്യമെങ്കിൽ സെന്റിമീറ്ററിന് 2 കിലോ തോതിൽ കുമ്മായം വിതരണം. 5-6 ദിവസങ്ങൾക്ക് ശേഷം വാരങ്ങളിൽ 100 കിലോ എന്ന തോതിൽ ജൈവവളം ചേർക്കണം. കൃത്യതാ കൃഷി രീതിയിൽ വാരങ്ങൾ തയ്യാറാക്കി തുള്ളിനന ഒരുക്കിയതിനു ശേഷം പുതയിട്ട് തൈകൾ നടുന്നതിന് വളപ്രയോഗം, കളനിയന്ത്രണം എന്നിവ സുഗമമാക്കാനും വിളവ് മെച്ചപ്പെടുത്തുകയും ചെയ്യും. തയ്യാറാക്കിയ വാരങ്ങൾ 50 സെന്റിമീറ്റർ അകലത്തിൽ പയർ, വെണ്ട, മുളക്, വഴുതന തുടങ്ങിയവ നടാം. മത്തൻ, കുമ്പളം മുതലായവ 1 മീറ്റർ അകലത്തിൽ നടണം. മഴക്കാല കൃഷിക്ക് യോജ്യം മുളക്, കുറ്റിപ്പയർ, വെണ്ട, വഴുതന, പാവൽ തുടങ്ങിയ പച്ചക്കറികളാണ്. പ്രത്യുൽപാദന ശേഷിയുള്ള ഹൈബ്രിഡ് തൈകൾ ഓർഡർ അനുസരിച്ച് തയ്യാറാക്കി നൽകും. സ്വകാര്യ നഴ്സറികളിൽ അതുണ്ട്. തൈകൾ പറിച്ചു നടുന്നത് മുഴുവൻ ചെടികൾക്കും ഒരുപോലെ വളർന്ന് വിളവെടുപ്പിലെത്തുന്നതിന് സഹായകം. വിത്ത് മുളച്ച് തൈ ആകുന്നതിനുള്ള കാലതാമസവും ഒഴിവാകും. പോട്ടറുകളുടെ മണ്ണില മിശ്രിതത്തിൽ ഉണ്ടാക്കുന്ന തൈകളാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ളത്. ഇത്തരം തൈകൾ മൊത്തം മിശ്രിതമടക്കം വേരോടുകൂടി ട്രേകളിൽ നടത്തി എളുപ്പത്തിൽ നടാം. അതുകൊണ്ട് തന്നെ ഒരു തൈ പോലും വാടിപ്പോകാതെ എളുപ്പത്തിൽ ചുവടുറപ്പിക്കും. പച്ചക്കറികൾ ഹ്രസ്വകാല വിളകളായതുകൊണ്ട് നട്ട് 5-6 ദിവസം കഴിയുമ്പോൾ തന്നെ ശുപാർശ പ്രകാരമുള്ള വളപ്രയോഗം ആരംഭിക്കാം. കനത്ത മഴ ലഭിക്കുന്ന സമയമാകുമ്പോഴേക്കും നല്ല വളർച്ച ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കണം.